പാലക്കാട് ഹോമാംബിക കേന്ദ്രീയ വിദ്യാലയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗണിതം പഠിക്കാൻ വ്യത്യസ്ത രീതിയിൽ ഒരു ഗാർഡൻ. ഗണിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ കണക്കിന്റെ ഗാർഡൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ദ്വിമാന ത്രിമാന ഗണിത രൂപങ്ങൾ, അവയുടെ മുഖങ്ങൾ, വശങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനും അതിലൂടെ വ്യാപ്തം, വിസ്തീർണം എന്നീ മാനങ്ങൾ കൂടുതൽ ആഴത്തിലറിയാനും മനസ്സിലാക്കാനും പ്രൈമറി വിദ്യാർത്ഥികൾ മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വരെ ഇത് ഗുണകരമാകും. സാധാരണ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവ്, കണക്കിന്റെ സൂത്രവാക്യങ്ങളും അതിന്റെ രൂപങ്ങളും കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഇത് പതിഞ്ഞിരിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം കോവിഡ് മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രധാന അധ്യാപികയും മിനി ടീച്ചറും ഈ ഗാർഡന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇതോടെ ഗാർഡൻ കാണാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും. ഇവിടെയുള്ള ഈ നിങ്ങൾ കാണുന്ന ഈ ഷേപ്സ്, ഈ ഷേപ്സ് കണ്ടുകൊണ്ട് മാത്സ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ജോമെട്രിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് കൂടുതൽ സരളമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഈ പഠിക്കുന്നത് പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് കുട്ടികൾ എന്താണോ പഠിക്കുന്നത് അത് അവരുടെ റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ സാധിക്കുക. പിന്നെ ഈ കണ്ടുകൊണ്ട് പഠിക്കുമ്പോഴുള്ള അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരെന്താണോ പഠിക്കുന്നത് അത് വളരെയധികം ക്ലിയറാവും, കൺസെപ്റ്റ് ക്ലിയറാവും, പിന്നെ ഒരിക്കലും അവർ അത് മറക്കുകയും ചെയ്യും. അതിനൊരു ആശയം, ഒരു മാത്സ് ഗാർഡൻ വേണമെന്നൊരു ആശയം വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. അതായത് ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനായിട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾക്ക് വരെ മാത്സിനൊരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സിറ്റുവേഷനാണ് ആലോചിച്ചത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പല കോൺസെപ്റ്റുകൾ കണക്ട് ചെയ്ത് അതിനെ നാല് ഗ്രൂപ്പാക്കി തിരിച്ചു. സാധാരണ പ്രൈമറി സ്റ്റുഡൻസ്, മിഡിൽ ഏജ് സ്റ്റുഡൻസ്, പിന്നെ ഹയർ സെക്കൻഡറി, അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്ക് വേണ്ടുള്ള സാധനങ്ങളും, അതായത് എല്ലാ ലെവലിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരിയാണ് ഒരു ഗാർഡനിൻ്റെ. അപ്പോൾ ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരു ശരിക്കും ഒരു അതാണ് ഒരു മോട്ടിവേഷൻ ഉണ്ടായത്. അതായത് കുട്ടികളെ നേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് ജോയ്ഫുൾ ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സ് എൻജോയ് ചെയ്ത് പഠിക്കുക, നേച്ചറായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു ടോയ് ടെക്നോളജി, ഇതും അതുതന്നെയായിരുന്നു ആശയം. ആ ആശയത്തിൽ നിന്നാണ് ഈ ഒരു ഗാർഡനിലേക്ക് വന്നത്. അങ്ങനെ യൂക്ലിഡ് ഗാർഡൻ, ഫാദർ ഓഫ് ജിയോമെട്രി, അപ്പോൾ ആ ഒരു ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ്റെ പേരോടുകൂടി ഒരു ഗാർഡൻ തുടങ്ങി. അപ്പോൾ ഇത് കുട്ടികൾക്ക് കാണാൻ വലിയൊരു ആഗ്രഹമുണ്ട്. ഇത് ചെയ്തപ്പോൾ തന്നെ അവരോട് പറഞ്ഞു അങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗാർഡൻ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തു. അതിന് എല്ലാ കുട്ടികളും വിഷമം പറഞ്ഞു. ഞാനിത് കാണിച്ചപ്പോൾ തന്നെ അയ്യോ ഞങ്ങൾക്കത് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാ കുട്ടികളും പറഞ്ഞത്. പ്രത്യേകിച്ച് 6, 7, 8, 9 എല്ലാം പറയുന്നുണ്ടായിരുന്നു. അവർ ധാരാളം ഫോട്ടോഗ്രാഫ്സ് തന്നെ എൻജോയ് ചെയ്ത് ഓരോന്നോരോന്ന് എന്താണെന്ന് പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കോവിഡ് കാലം കഴിയുന്നതോടുകൂടി കുട്ടികൾ ഇതിൻ്റെ അകത്ത് നിന്ന് പഠിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുകയല്ല, ശരിക്കും അവരത് എൻജോയ് ചെയ്യും. പാലക്കാട് സ്കൂളല്ലേ, വേറെ ഏതെങ്കിലും സ്കൂൾ? ഇല്ല ഇല്ല, ഇത് KV പാലക്കാടാണ്. ഇങ്ങനെ ഒരു സംരംഭം ആദ്യം തുടങ്ങിയത് യുണീക്ക് ഗാർഡനാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾ എറണാകുളം റീജിയനിലേക്ക് അയച്ചു കൊടുത്തു, നല്ല അഭിപ്രായമാണ് കിട്ടിയത്. എല്ലാ KVയിലേക്കും ഈ ഫോട്ടോഗ്രാഫ്സും വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് തന്നെ യുണീക്ക് ഗാർഡൻ തന്നെ പറയാം, എല്ലാ ഐറ്റംസും കൂടി ചേർന്നിട്ടുള്ള ഗാർഡനായിട്ട്. മാർച്ച് മാസത്തിലാണ് ഇതിന്റെ പണികൾ ആരംഭിച്ചത്. ലോക്ക്ഡൌണിൽ പകുതി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് മെയ് ജൂൺ മാസത്തോടെ പണികൾ എല്ലാം പൂർത്തീകരിച്ചു. ഏകദേശം 45,000 രൂപ ചിലവായിട്ടുണ്ട് ഈ ഗാർഡന്. സ്കൂളിൽ നിന്നുള്ള ചെറിയൊരു ഫണ്ടും ഈ സ്കൂളിലെ കണക്ക് അധ്യാപികയായ മിനി ടീച്ചറുടെ പ്രത്യേക താല്പര്യത്തോടെയാണ് ഈ ഗാർഡൻ രൂപപ്പെട്ടത്. മിനി ടീച്ചർക്ക് കിട്ടിയ സ്കോളർഷിപ്പ് തുകയും ഈ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു. ഈ കോവിഡ് മഹാമാരി മാറി എല്ലാം വിദ്യാർത്ഥികൾക്ക് വന്നുകണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. കേരളത്തിൽ തന്നെ ഇത്തരമൊരു ഗാർഡൻ ആദ്യമായാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.